ലോകമറിയപ്പെടുന്ന അതിപ്രശസ്തരായ വില്ലൻ സംഘമായിരുന്നു വിഷ്യസ് സിക്സ്. വൈൽഡ് നക്കിൾസിന്റെ നേതൃത്വത്തിൽ ബെൽബോട്ടം, ജീൻ ക്ലോഡ്, വെഞ്ചൻസ്, സ്ട്രോങ് ഹോൾഡ്, നൺചക്ക് എന്ന അഞ്ചു പേരുമടങ്ങുന്ന ഈ ആറംഗ സംഘം ഒരിക്കൽ അതിവിശേഷപ്പെട്ട സോഡിയാക് സ്റ്റോൺ എന്ന കല്ല് മോഷ്ടിക്കാനായി പോകുന്നു. സ്വർണപാവകളുടെ സംരക്ഷണയിലിരിക്കുന്ന ഈ കല്ലെടുക്കാൻ കുറച്ചേറെ കഷ്ടപ്പെടണം. എങ്കിലും ഈ റിസ്ക് മുഴുവൻ ഒറ്റക്കേറ്റെടുത്ത വൈൽഡ് നക്കിൾസ് വളരെ തന്ത്രപൂർവ്വം ഈ കല്ല് മോഷ്ടിച്ച് വെളിയിലിറങ്ങുമ്പോൾ തങ്ങളുടെ നേതാവിനെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവാൻ ബാക്കി അഞ്ചു പേര് ആകാശ പേടകവും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോഡിയാക് സ്റ്റോൺ അവരുടെ കയ്യില് കിട്ടിയതും തങ്ങളുടെ നേതാവിനെ ചതിച്ച് ആ കല്ലും എടുത്തോണ്ട് അവരവിടെ നിന്ന് കടന്നു കളഞ്ഞു. വൈൽഡ് നക്കിൾസ് ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, മിനിയൻസ് ദ റൈസ് ഓഫ് ഗ്രൂ ലെറ്റ് സ്റ്റാർട്ട്. വില്ലനാവണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഒരു കൊച്ചു പയ്യനാണ് നമ്മുടെ കഥയിലെ നായകനായ ഗ്രൂ. ഒരിക്കൽ സ്കൂളിൽ അവന്റെ ടീച്ചർ എല്ലാവർക്കും ആരാവണം എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഉത്തരം ലോകമറിയപ്പെടുന്ന ഒരു വില്ലനാവണം എന്നായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ വിടുവായുത്തരമായിട്ട് ഇത് കാണണ്ട കേട്ടോ. ഗ്രൂ ആരാണ് മോനെന്ന് നമുക്ക് കണ്ടറിയാം. അവനെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ വരുന്നത് മിനിയൻസ് ആണ്. പോകുന്ന വഴിക്ക് തിയേറ്ററിൽ പോയിട്ട് ആറ്റം ബോംബ് ഇടുക, അതുപോലെ ആർക്കേഡില് ഗെയിം കളിക്കാൻ പോയി ചുമ്മാ അവിടെയുള്ളവരെ ചതിക്കുക, ഇതൊന്നും കൂടാതെ ഐസ്ക്രീം പാർലറിലോട്ട് പോയി അവിടെയുള്ളവരെ മുഴുവൻ സോസിൽ മുക്കി അവിടുത്തെ ഐസ്ക്രീം മുഴുവൻ എടുത്ത് തിന്നുക, ജിമ്മില് വർക്കൗട്ട് ചെയ്യുന്നവരെ ചുമ്മാ ഫുഡും കാണിച്ച് കൊതിപ്പിക്കുക, ഇതൊക്കെയാണ് അവന്റെ മെയിൻ പരിപാടി. ഇപ്പൊ വീട്ടിലെത്തി അവനൊരു കത്ത് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വിഷ്യ സിക്സില് അഞ്ച് മെമ്പേഴ്സേ എപ്പേ ഉള്ളൂ. അപ്പോ ആറാമത്തെ മെമ്പറിനെ കണ്ടുപിടിക്കാൻ അവരൊരു ഇന്റർവ്യൂ വെക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ ഗ്രൂ ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. ആ ആപ്ലിക്കേഷൻ സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ അവനോട് നാളെ തന്നെ ഇന്റർവ്യൂവിന് ചെല്ലാനായിട്ടാണ് ആ ഒരു കത്തിലുണ്ടായിരുന്നത്. അതൊരു ടാബ് കത്തായിരുന്നു കേട്ടോ. വീട്ടിലെത്തി അവൻ അവന്റെ അമ്മയുടെ പുതിയ യോഗ മാസ്റ്ററെ കാണുന്നുണ്ട്. ഗ്രൂ ആവട്ടെ വിഷ്യ സിക്സിന്റെ വലിയൊരു ഫാൻ ആണ്. ഏറ്റവും കൂടുതൽ അവൻ ആരാധിക്കുന്നത് വൈൽഡ് നക്കിൾസിനെയാണ്. സോ വൈൽഡ് നക്കിൾസിനെ ഇവർ ചതിച്ച കാര്യമൊന്നും ശരിക്കും പുറം ലോകത്തിന് അറിയത്തില്ല. പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് പോകാനുള്ള തയ്യാറെടുപ്പിലും എക്സൈറ്റ്മെന്റിലും ആണ് നമ്മുടെ ഗ്രൂ. അവന്റെ ബേസ്മെന്റിൽ അവനൊരു സംഘം തന്നെയുണ്ട്. അതാണ് ഈ മിനിയൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇവരുടെ ലിറ്റിൽ മാസ്റ്ററായ ഗ്രൂ ഇപ്പോ വലിയൊരു ഗുണ്ടാ നേതാവാണ് അല്ലെങ്കിൽ വില്ലനാവാൻ പോവാണെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അന്ന് രാത്രി അവന് ഉറക്കം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ണും തുറന്നു കിടക്കുമ്പോഴാണ് നമ്മുടെ മിനിയൻസിലുള്ള മൂന്ന് പേര് സ്റ്റുവാർട്ട്, ബോബ്, കെവിൻ ഇവർ മൂന്ന് പേരും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ, ഞങ്ങൾ നിന്റെ കൂടെ കിടന്നോട്ടെ എന്നും പറഞ്ഞ് കൊഞ്ചു കൊഞ്ചു ചോദിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ വിഷ്യ സിക്സ് ഇന്റർവ്യൂ നടത്തുന്ന കാര്യം ശരിക്കും വലിയൊരു മാറ്റർ ആണ്. അതുകൊണ്ട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രൂ ദേ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നു. ഇവിടെ ആവട്ടെ ഇവര് പുതിയതായിട്ട് ഇന്റർവ്യൂ നടത്തുന്ന കാര്യം വൈൽഡ് നക്കിൾസ് കേക്കാണ്. സത്യം പറഞ്ഞ പുള്ളി ഒന്നും മരിച്ചു പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആളിപ്പോ പുതിയൊരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ചു പേരെ വിളിച്ചു വരുത്തി ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ്. ഗ്രൂ വെളിയിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ സ്റ്റുവർട്ടും ബോബും കെവിനും ഞങ്ങളും കൂടെ വരുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. പക്ഷെ ഇവരെയും കൂട്ടിക്കൊണ്ടുപോയ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഗ്രൂ നിങ്ങൾ തൽക്കാലം വരണ്ട, ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോയി മാനേജ് ചെയ്തോളാം എന്നാ പറയുന്നത്. പക്ഷെ അവരുടെ ലിറ്റിൽ മാസ്റ്ററിനെ ഒറ്റയ്ക്ക് വിടാൻ അവർക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രൂ പോയി കഴിയുമ്പോൾ നമ്മുടെ പിള്ളേര് പമ്മി പമ്മി പതിയെ പതിയെ ഗ്രൂ കാണാതെ അവന്റെ പിറകെ തന്നെ വച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഗ്രൂ ആ ഒരു സി ഡി ടേപ്പില് പറഞ്ഞിട്ടുണ്ടായിരുന്ന പഴയ കാസറ്റ് കടയിലേക്ക് എത്തി. അതിന്റെ ഓണറായിട്ടുള്ള ഡോക്ടർ നെഫേറിയോ പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ചെറിയൊരു കുട്ടി വില്ലൻ സംഘത്തിൽ കയറാൻ പോകുമ്പോൾ പുള്ളിക്കാകെ എക്സൈറ്റ്മെന്റ്. ഗ്രൂവിനെ പുള്ളിക്ക് നന്ദി ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗ്രൂവിനോട് എങ്ങനെയാണ് ഇന്റർവ്യൂ നടക്കേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടത്, കോഡ് എന്താണ് എന്നൊക്കെ ഈ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ സമ്മാനമായിട്ട് ആ തോക്കും കൊടുക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഗ്രൂ ആണ് ഏറ്റവും പ്രായം കുറവ്, ബാക്കിയെല്ലാവരും തടിമാടന്മാരാണ്. അങ്ങനെ ഗ്രൂവിനെ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പക്ഷെ ഇത്രയും ചെറിയ കുട്ടിയെ ഇവന്റെ കഴിവ് പോലും മനസ്സിലാക്കാതെ ഇവനാരെ ഇങ്ങോട്ട് കയറ്റിവിട്ടേ എന്നും പറഞ്ഞ് ബെൽ ബോട്ടം തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ആള് പോരട്ടെ എന്നും പറയുന്നു. ഗ്രൂവിനത് കണ്ടപ്പോ ദേഷ്യം വന്നു. ഇവരുടെ ഇത്രയും വലിയ അഹങ്കാരം, അതാ സോഡിയാക് സ്റ്റോൺ അല്ലേ. മറ്റേ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഗ്രൂ എന്തോ ചെയ്തു, നേരത്തെ നെഫേറിയോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന അവന്റെ കയ്യിലുള്ള ആ ജെല്ലി തോക്ക് വെച്ച് ഈ സോഡിയാക് സ്റ്റോൺ ഇവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി ഇവിടെ നിന്ന് ഓടി. ഈ ചെറിയ കുട്ടി ഇത്രയും വലിയ കാര്യം ചെയ്യുമെന്ന് അവര് പോലും വിചാരിച്ചു കാണില്ല. ഗ്രൂ അത് അടിച്ചു മാറ്റിയത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന വൈൽഡ് നക്കിൾസ് കണ്ടു. ഗ്രൂ ആവട്ടെ അവിടെ വന്നിട്ടുണ്ടായിരുന്ന മിനിയനായ ഓട്ടോയുടെ കയ്യില് ഇതും കൊടുത്തുവിട്ട് സ്റ്റുവാർട്ടിന്റെയും ബോബിന്റെയും കെവിന്റെയും കൂടെ വേറൊരു ഡയറക്ഷനിലൂടെ അവന്റെ വീട്ടിലോട്ട് പോകുന്നു. ഗ്രൂവിനെ പിടിക്കാനായിട്ട് വിഷ്യസ് 5 ആണ് കേട്ടോ. ഇപ്പോ അവര് പിറകെ വരുന്നുണ്ടായിരുന്നു. ഇവനാവട്ടെ അഡ്വഞ്ചറസ് ട്രിപ്പ് പോകുന്ന കണക്ക് ഒരു ഒറ്റ പോക്കായിരുന്നു. അവനെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് ഇവര് പറയുവാണ്. അങ്ങനെ തിരിച്ചെത്തിയ ഗ്രൂ മിനിയൻസിന്റെ മുന്നിൽ നമ്മളാണ് ഇനി വിഷ്യസ് 6 നേക്കാൾ സൂപ്പർ ആയിട്ടുള്ള വില്ലന്മാര്,
ഓട്ടോ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് ഓട്ടോ അങ്ങോട്ട് വരുന്നത്. ഓട്ടോയുടെ എവിടാ കല്ല് എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോ പറയാണ്, വരുന്ന വഴിക്ക് ഞാനൊരു ബർത്ത്ഡേ പാർട്ടി കണ്ടു. ആ ബർത്ത്ഡേ പാർട്ടിയിലുണ്ടായിരുന്ന ബേബി റോക്ക് ആയത്, ഈ റോക്ക് എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ട് നിന്റെ കല്ല് ഞാൻ അവർക്ക് കൊടുത്തു. ഇത് കേട്ടതും നമ്മുടെ ഗ്രു ആവട്ടെ, ആ വിലപിടിപ്പുള്ള സാധനം നീ ഒരു പാറക്കഷ്ണത്തിന് വേണ്ടി ട്രേഡ് ചെയ്ത് വന്നല്ലേ, നന്നായി പോയി, ആരുടെ പറന്നാളിനാ നീ പോയെ എന്നും ചോദിച്ച് ഗ്രു ദേഷ്യം പിടിക്കും. എന്നിട്ട് അതെടുക്കണം എന്നും പറഞ്ഞ് വെളിയിലോട്ട് പോകും. അതുകൂടാതെ മിനിയൻസ് തന്റെ കൂടെ ഉണ്ടെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവരോട് പിണങ്ങുകയും ചെയ്യും. വെളിയിലോട്ട് ഇറങ്ങിയ നമ്മുടെ ഗ്രൂവിനെ ആരോ തട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ മിനിയൻസ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആരാണെന്നുള്ള കാര്യം ഇവര് അറിഞ്ഞതുമില്ല. എങ്ങനെയെങ്കിലും ഗ്രൂവിനെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഗ്രൂവിനെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരും ആയിരുന്നില്ല, വൈൽഡ് നക്കിൾസും ടീമും ആയിരുന്നു. വൈൽഡ് നക്കിള് താമസിക്കുന്ന സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രൂവിനാണെങ്കിൽ വൈൽഡ് നക്കിൾസിനെ കണ്ട് ഒടുക്ക താരാധനമൂത്ത്, ഇവനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വലിയ ഫാനാ എന്നൊക്കെ പറയുമ്പോൾ നീ എടുത്തിട്ടുണ്ടായിരുന്ന ആ കല്ല് എവിടെയെന്നാ ചോദിക്കുന്നത്. ഗ്രൂ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്ന്. അങ്ങനെ നെക്കിൾസ് ഗ്രൂ നമ്പർ കൊടുക്കുമ്പോൾ വീട്ടിലോട്ട് വിളിച്ച മിനിയൻസിനോട് 48 മണിക്കൂറിനുള്ളിൽ ആ കല്ലിങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലിറ്റിൽ ബോസിനെ കാച്ചിക്കളയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അത് തെരയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഓട്ടോയോട് നീ ആരുടെ പറന്നാളിനാടാ പോയേ എന്ന് ചോദിച്ച് ആ ചെറുക്കന്റെ അടുത്തോട്ട് വീണ്ടും വന്നു. അപ്പൊ ആ ചെക്കൻ പറഞ്ഞു ആ കല്ല് എന്റെ മാമൻ കൊണ്ടുപോയി എന്ന്. ഓട്ടോ ആ മാമനെ കാണുന്നുണ്ട്, പക്ഷെ ആ കല്ല് തിരിച്ചു കിട്ടത്തില്ല എന്ന് വിചാരിച്ച് സ്റ്റുവർട്ടും ബോബും കെവിനും അപ്പൊ തന്നെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വണ്ടി കാണുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കല്ലെടുക്കാൻ നിന്നാ പണിയാവും, അതുകൊണ്ട് ഗ്രൂവിനെ രക്ഷപ്പെടുത്താം എന്നും പറഞ്ഞു പോകുന്നു. ഈ സമയം നമ്മുടെ വിഷ്യസ് 5, അവര് 5 പേരായതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്, അവര് നമ്മുടെ ഗ്രൂവിനെ തെരഞ്ഞു വരുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള പ്ലെയിന് കയറാൻ വേണ്ടി ടൂറിസ്റ്റുകളുടെ രൂപത്തിൽ ഇവർ വരുമ്പോൾ ഇവരാരും കേട്ടുന്നില്ല. അങ്ങനെ പൈലറ്റിന്റെയും എയർ ഹോസ്റ്റസിന്റെയും രൂപത്തിലേക്ക് മാറിയ നമ്മുടെ സ്റ്റുവർട്ടും ബോബും കെവിനും കൂടെ ഇപ്പോൾ ഒരു പ്ലെയിന് തന്നെ ഓടിക്കാൻ പോകുന്നുണ്ട്. ആ പ്ലെയിനകത്തിരുന്നവർക്ക് ശരിക്ക് ദൈവഭാഗ്യം ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. ദൈവം പൊങ്ങു എന്ന് പറഞ്ഞ അതേ കണക്ക് നമ്മുടെ റൺവേയിലൂടെ ഓടാതെ പ്ലെയിൻ അങ്ങോട്ട് പൊന്തുന്നു, ചാടുന്നു, മറയുന്നു. ഇത് പ്ലെയിൻ ആണെന്ന് പോലും ഓർക്കാതെ അവന്മാര് സാൻ ഫ്രാൻസിസ്കോ എത്തിയപ്പോഴേക്ക് പ്ലെയിന് അപ്പാട് അങ്ങോട്ട് നിലത്ത് അടിച്ചിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടോ പ്ലെയിൻ പൊട്ടിത്തെറിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ അവര് സാൻ ഫ്രാൻസിസ്കോയിലെത്തി. ഈ സമയത്ത് നമ്മുടെ ഗ്രൂവിനെ ആവട്ടെ ഇവിടെ കെട്ടിയിട്ട് നീ എന്ന് എപ്പോ ഈ ഒരു സ്റ്റോൺ എവിടെയുണ്ടെന്ന് പറയുന്നു, അന്നേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വെറുതെ വിടത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഓട്ടോ ആവട്ടെ ആ പയ്യന്റെ മാമന്റെ പിന്നാലെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പുള്ളിയുടെ കയ്യിലാണല്ലോ ഈ സ്റ്റോൺ, അപ്പൊ ഇത് എടുക്കണമല്ലോ. അങ്ങനെ അവൻ ഏതോ ഡെത്ത് വാലിയിലൊക്കെ കയറി പോകുന്നുണ്ട്. ബാക്കി നമ്മുടെ പിള്ളേര് സാൻ ഫ്രാൻസിസ്കോയിൽ എത്തി ഒരു ബസ്സും പിടിച്ച് എവിടാണോ വൈൽഡ് നക്കിൾസിന്റെ വീട് അവിടെ പോയി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവന്റെ വീട്ടുപറമ്പിൽ നോക്കുമ്പോൾ അവിടെ കുറച്ച് തടിമാടന്മാരിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവര് പമ്മി പമ്മി അകത്ത് കയറാൻ നോക്കുമ്പോഴേക്ക് അവന്മാര് നമ്മുടെ സ്റ്റുവർട്ടിനെയും ബോബിനെയും കെവിനെയും കണ്ടു. ആരടാ ഞങ്ങളുടെ വറമ്പി കയറി എന്ന് ചോദിച്ച് അവന്മാര് ഇവരായിട്ട് ഓടിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ ഈ അടുത്ത് ചൈനീസ് ന്യൂ ഇയർ വരുന്നുണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു തെരുവിലൂടെയാണ് ഈ അടിപൊളിയായിട്ട് ഇവർ പോകുന്നത്. അവിടെ തൊട്ടടുത്തൊരു അക്യൂപഞ്ചർ ക്ലിനിക് ഉണ്ടായിരുന്നു. അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലേഡി അവിടെ വെളിയിൽ വന്ന് നിങ്ങൾ എന്താ എന്റെ രോഗികൾക്ക് ശല്യം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അവന്മാര് നീ പോ കിളവി എന്ന് പറയും. ആരടാ നിന്റെ കിളവി, അത് നിന്റെ അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി അവരായിട്ട് ഇടിക്കും. ഇവര് പണ്ടത്തെ ഷാവോലിംഗ് കുങ്ഫു മാസ്റ്റർ ആയിരുന്നു, മാസ്റ്റർ ചോ. ഇത് കാണുന്ന നമ്മുടെ മിനിയൻസ് നിങ്ങൾ ഞങ്ങളെയും കൂടെ പഠിപ്പിച്ചു തരാവോ, ഞങ്ങളുടെ ലിറ്റിൽ മാസ്റ്ററിനെ രക്ഷപ്പെടുത്താനാ, ഞങ്ങൾക്ക് ഇങ്ങനെ അടിക്കാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ക്യൂട്ട്നെസ് വാരി വിതറിയപ്പോ മാസ്റ്റർ ചോ ഓക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗ്രൂവിന്റെ അമ്മ ഒരു ബ്യൂട്ടി പാർലർ നടത്തുവാട്ടോ. അവിടേക്കാണ് ഈ വിഷ്യസ് 5 വന്ന് എവിടെ നിങ്ങളുടെ മോൻ ഗ്രൂ എന്ന് ചോദിക്കുന്നത്. അമ്മയ്ക്കറിയത്തില്ല അവൻ എവിടാ പോയെന്ന്. അങ്ങനെ ഈ മിനിയൻസിനെ ഭീഷണിപ്പെടുത്തിയപ്പോ ഇവിടേക്ക് ഒരു ഭീഷണിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും പറഞ്ഞ് സാൻ ഫ്രാൻസിസ്കോ ലൊക്കേഷൻ അവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ പിള്ളേർക്ക് ഇപ്പൊ മാസ്റ്റർ ചോ ബേസിക് സ്കില്ലായിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മേലനെങ്കിൽ പണിയെടുത്ത് ശീലയില്ലാത്ത ഇവന്മാർക്കാവട്ടെ ഇതൊക്കെ വലിയ കടുത്ത പണിയായിരുന്നു. അവർക്കാണെങ്കിൽ കുങ്ഫു പഠിക്കുകയും വേണം, വില്ലന്മാരെ ഇടിച്ചിടുകയും വേണം, എന്നാ ഒട്ടും മേലനങ്ങാനും പറ്റത്തില്ല. മാസ്റ്റർ ചോയുടെ മുന്നിൽ ഇതൊന്നും നടക്കുന്ന കാര്യമായിരുന്നില്ല. അവര് നല്ല കാര്യമായി തന്നെ ഇത് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വൈൽഡ് നക്കിൾസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ആ ഗുണ്ടാ സംഘം അവനെ ഉപേക്ഷിച്ച് പോവാണ്. അവസാനം നക്കിൾസ് നമ്മുടെ ഗ്രൂവിനെയും തുറന്നു വിട്ടു. എന്നിട്ട് നീയും പൊക്കോ, എനിക്കിപ്പോ ആ കല്ല് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. ഈ സമയം നമ്മുടെ ഓട്ടോ ആ മാമന്റെ പിന്നാലെ പോയിട്ട് ആ മാമൻ ഇവനെ കാണുവാണ്. അങ്ങനെ ഓട്ടോക്ക് ആ ഒരു കല്ല് വേണമെന്ന് അറിഞ്ഞപ്പോൾ മാമ അത് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ പുള്ളിക്കാരൻ സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് പോകുന്നത്, അപ്പൊ ഇവനെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയാണ്. ഇവിടെ നക്കിൾസ് ഗ്രൂവിനെ വെറുതെ വിട്ടിട്ടും അവൻ പോവാതെ നക്കിൾസിന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണ്.
അപ്പോഴാണ് നക്കിൾസ് ഈ പൂളിലോട്ട് വീഴാൻ പോയത്. ഗ്രൂ തന്റെ ജീവൻ പണയപ്പെട്ടി നക്കിൾസിനെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോ നക്കിൾസ് ചോദിക്കും, നീ എന്താ അങ്ങനെ ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തി എന്തിനാ? അത് ഞാൻ നിങ്ങളെ ഒത്തിരി ആരാധിക്കുന്നുണ്ട്, ആരൊക്കെ പോയാലും നമുക്ക് ടീമായിക്കൂടെ എന്ന് ചോദിക്കാണ് ഗ്രൂ. അത് പുള്ളിക്കാരന് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇപ്പോ നമ്മുടെ മാസ്റ്റർ ചോ ഇന്നർ ബീസ്റ്റിനെ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ശക്തി പുറത്തെടുപ്പിക്കാനുള്ള ടെക്നിക്ക് സ്റ്റുവാർട്ടിനെയും ബോബിനെയും കെവിനെയും പഠിപ്പിച്ചു കൊടുക്കാണ്. പക്ഷെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടും അവന്മാർക്ക് ഈ ടെക്നിക്കിന്റെ ഗുഡ്സ് മനസ്സിലാവുന്നില്ല. ഇത് പഠിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ നമ്മുടെ ചോ പറയുന്നുണ്ട്. എന്നാലും ഇവര് ഞങ്ങൾക്ക് വയ്യായേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് കിട്ടിയാൽ മതി എന്ന മട്ടായി അവര്. അങ്ങനെ ആദ്യ പാഠങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞതും ഇവർ അവിടെ നിന്ന് വേഗം ഓടി പോവാണ്. ഇപ്പൊ ഗ്രൂവും വൈൽഡ് നക്കിൾസും കൂടി ആദ്യം കൊള്ളയടിക്കാൻ വേണ്ടി പോകുന്നത് ഈവിൾ ബാങ്കിലോട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ നക്കിൾസ് എന്റെ കൊച്ചുമോന എന്ന് പറഞ്ഞ് ഗ്രൂവിനെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളിക്ക് അറ്റാക്ക് വരുന്നത് പോലെ അഭിനയിച്ചു. എല്ലാവരും പുള്ളിയെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഗ്രൂ ആവട്ടെ നെഫേറി ഒന്ന് കൊടുത്ത ആ ഒരു ജെല്ലി തോക്കൊക്കെ ഉപയോഗിച്ച് ഈ ലോക്കറും തുറന്ന് ഇവിടെ നിന്ന് ആവശ്യമുള്ള പൈസയും മൊണാലിസയുടെ പിക്ചറും ഒക്കെ എടുത്ത് വെളിയിലോട്ട് വന്നു. അങ്ങനെ വൈൽഡ് നക്കിൾസിനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ് പോവാണ്. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എത്ര പെട്ടെന്ന് എളുപ്പം നമ്മുടെ ഈ ഒരു മോഷണമൊക്കെ കഴിഞ്ഞ്. ഇപ്പൊ പിള്ളേരാവട്ടെ നമ്മുടെ വൈൽഡ് നക്കിൾസിന്റെ ഗുണ്ടകളെ ഇടിച്ചിടാൻ വേണ്ടി നല്ല സെറ്റപ്പ് ആയിട്ട് ഇപ്പൊ നക്കിൾസിന്റെ വീട്ടില് രാത്രി നുഴഞ്ഞു കയറിയപ്പോ ദേണ്ടടാ അവിടേക്ക് വേറെ കുറച്ചു പേര് വരുന്നു. നക്കിൾസ് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായ വിഷസ് 5 അവരവിടെ വന്ന് ഈ വീടും തകർത്തിട്ട് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ഓട്ടോ വന്ന് ഇപ്പൊ ഇവിടെ ചൈനീസ് ന്യൂഇയർ സംബന്ധിച്ച് അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂവും വൈൽഡ് നക്കിളും തിരിച്ചു വരുമ്പോൾ ഇവന്റെ വീട് തകർന്നതും അതുപോലെ ആ വിഷസ് 5 ഇവരുണ്ടെന്ന് മനസ്സിലാക്കിയതും ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ നക്കിൾസ് എന്റെ കൂടെ നിന്ന നിന്റെ ലൈഫിനും അത് ആപത്താണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പൊക്കോ, നിന്റെ നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്ക എന്ന് പറയുമ്പോൾ ഗ്രൂ സമ്മതിക്കില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എനിക്ക് നിങ്ങളെ പോലെ ഒരു വില്ലനാവണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നക്കിൾസ് പറഞ്ഞു, എനിക്ക് നിന്റെ ആവശ്യമില്ല, നിന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞെ. അങ്ങനെ ഗ്രൂവിനെ നിർബന്ധിച്ച് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടു. സങ്കടം വന്ന ഗ്രൂ തിരിച്ച് നാട്ടിലോട്ട് ബസ് കയറി. ബസ്സിൽ പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗ്രൂ അവിടെ ഈ ഒരു പരിപാടിക്കിടയിൽ ഓട്ടോയെ കാണുന്നത്. ഓട്ടോയുടെ അടുത്ത് ഗ്രൂ ഓടിച്ചെന്നതും ഓട്ടോ നേരെ വന്ന് ദേ നിങ്ങളുടെ സ്റ്റോൺ എന്ന് പറഞ്ഞ് ആ സ്റ്റോൺ കൊടുത്തതും ദേ വിഷസ് 5 അവിടെ വന്ന് ആ സ്റ്റോൺ ഞങ്ങൾക്ക് താടാ എന്ന് പറയുവാണ്. എന്നിട്ട് അവർ അത് കൈക്കലാക്കി. അപ്പോഴേക്ക് AVL അതായത് ആന്റി വില്ലൽ ലീഗിലുള്ളവർ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂഇയർ ആണ്, ഈ ചൈനീസ് ന്യൂ ഇയറിന്റെ അന്നാണ് ഈ സോഡിയാക് സ്റ്റോൺ ഉപയോഗിക്കാൻ പറ്റുക. അതിലുള്ള ബാക്കി ബീസ്റ്റുകളുടെ രൂപമൊക്കെ തന്നെ വിഷസ് 5 ഓരോരുത്തർക്കും ആ ശക്തി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർ AVLനെ ഇടിച്ചിടുന്നുണ്ട്. ഗ്രൂവിന് അവിടെ ഒരു ക്ലോക്കിൽ കെട്ടിയിട്ടേക്കുവാണ്. ആ ക്ലോക്ക് സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഇവൻ ആകെ മൊത്തം കീറി മുറിയും. അതുകൂടാതെ സ്റ്റുവർട്ടിനെയും ബോബിനെയും കെവിനെയും പല രൂപത്തിലേക്ക് മാറ്റി. വൈൽഡ് നക്കിൾസ് അന്നേരം ഇവരെ എതിർക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോ സോഡിയാക് സ്റ്റോണിന്റെ ശക്തിയുള്ള വിഷസ് 5 നമ്മുടെ വൈൽഡ് നക്കിൾസും AVLഉം എതിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഓട്ടോ വന്ന് നമ്മുടെ ഗ്രൂവിനെ രക്ഷപ്പെടുത്തി. ഈ പിള്ളേരാവട്ടെ നമ്മുടെ ചോ പഠിപ്പിച്ച പ്രകാരം അവരുടെ ഇന്നർ ബീസ്റ്റിനെ ആ സമയത്താണ് തിരിച്ചറിയുന്നത്. അല്ലെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ. അങ്ങനെ അവര് നമ്മുടെ സോഡിയാക് സ്റ്റോണിന്റെ ശക്തിയുള്ള വിഷസ് 5 ഇടിച്ച് നിരത്തിയിട്ടു, ഗ്രൂവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഗ്രൂ ആണ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. അടിയോടിടി വല്ലാത്ത ഇടിയായി പോയി. വൈൽഡ് നക്കിൾസ് അതിനിടയ്ക്ക് പരിക്ക് പറ്റി കിടക്കുന്നുണ്ട്. ഗ്രൂ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു സ്റ്റോൺ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് അവന്മാരെ ഒക്കെ തന്നെ എലികളുടെ രൂപത്തിലോട്ട് മാറ്റി എന്നിട്ട് AVLനെ പിടിച്ചു കൊടുത്തു. ശേഷം ഇവന്റെ കൂട്ടുകാരെ അവരവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റി. പക്ഷെ വൈൽഡ് നക്കിൾസിന് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇനി ജീവനോടെ ഉണ്ടാവോ എന്ന് വരെ സംശയമാണ്. അതും പറഞ്ഞിട്ടാണ് പുള്ളിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ പുള്ളിയുടെ ഫ്യൂണറൽ ഫംഗ്ഷന് സങ്കടപ്പെട്ട് ഗ്രൂ ഒരു പ്രസംഗം വായിക്കുമ്പോൾ അവിടെ ഒരു മരത്തിന്റെ മറവില് ഒരാൾ നിൽക്കുന്നത് ഗ്രൂ ശ്രദ്ധിച്ചു. മറ്റാരുമല്ല വൈൽഡ് നക്കിൾസ്. പുള്ളിയുടെ മരണം ചുമ്മാ നടന്നെന്ന് വരുത്തി തീർക്കുമായിരുന്നു. അങ്ങനെ ഈ ഫംഗ്ഷനൊക്കെ ഷടപടേ തീർത്ത് എല്ലാവരുടെ മുന്നിലും വൈൽഡ് നക്കിൾസ് മരിച്ചു എന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഗ്രൂവും പിള്ളേരും വണ്ടിയിലോട്ട് ഓടിക്കയറുവാണ്. അതിനകത്ത് വൈൽഡ് നക്കിൾസ് ഇവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ വില്ലൻ ഇങ്ങനെ ആയിരിക്കണം എന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് പോയി. ശേഷം ഗ്രൂ നമ്മുടെ ഡോക്ടർ നെഫേറിയോട് പോയിട്ടാണ് വരുന്നോ എന്റെ കൂടെ എന്ന് ചോദിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, നീ ഒരു കൊച്ചുകുട്ടിയല്ലേ, എങ്ങനാ ഞാൻ നിന്റെ കൂടെ വരിക, ഞാൻ വില്ലൻ സംഘത്തിലൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ഗ്രൂ പറയും, ഞാനൊരു അടിപൊളി വില്ലനാ, നിങ്ങൾ വന്നേ പറ്റൂ. പുള്ളിയുടെ കൈയും കാലും പിടിച്ച് നെഫേറിയോ കൂടെ കൂട്ടി നമ്മുടെ ഗ്രൂ തന്റെ മിനിയൻസിന്റെ കൂടെ ഈ ലോകം ഭരിക്കുന്ന വലിയൊരു വില്ലനാവാൻ വേണ്ടി അവന്റെ പ്രയാണം ആരംഭിക്കുന്ന ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് 2022 പുറത്തിറങ്ങിയ മിനിയൻസ് ദ റൈസ് ഓഫ് ഗ്രൂ എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് ഈ ഒരു മൂവി? സംഗതി ഇത് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ ഡെസ്പിക്കബിൾ മീ എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിയുടെ
പാർട്ട് ആണെങ്കിൽ കൂടിയും ശരിക്കും പറഞ്ഞ ഗ്രൂവിന്റെ വളർച്ച, അല്ലെങ്കിൽ ഗ്രൂ എങ്ങനെയാണ് ഇപ്പൊ ഉള്ള ഒരു ലെവലിലോട്ട് എത്തിയത് എന്ന് കാണിക്കുന്ന ഒരു മൂവിയായിരുന്നു കേട്ടോ ഇത്. അപ്പൊ വില്ലനാവാൻ ആഗ്രഹിക്കുന്ന ഗ്രൂവിന്റെ ലൈഫിലെ ആദ്യ അഡ്വഞ്ചറസ് ആയ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ടീമിനെ എപ്പോഴും വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്കും കൂടി ചിലത് ചെയ്യാനായി കഴിയും, അല്ലെങ്കിൽ നമ്മൾ മാത്രം നിന്നാലേ കാര്യമുള്ളൂ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താലേ നടക്കുള്ളൂ, അങ്ങനെയല്ല. നമ്മുടെ കൂടെയുള്ളവരെ കൂടെ വിശ്വസിച്ച് അങ്ങനെ ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ ഒട്ടും തന്നെ നടക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം പോലും അത്ഭുതകരമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും. അപ്പൊ അതാണ് ഇതിലെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലായെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണമെന്ന് പറഞ്ഞ ഫ്രണ്ട്സിന്റെ പേരുകൾ പറയാം. ജസിൽ, ലിൻഡോ ചെറിയാൻ, ഫെലിക്സ്, ഇമ്മാനുവൽ, അനു. അപ്പോ അഞ്ചു പേർക്കും ഹായ്. ഇങ്ങനെ നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണമെന്നുള്ള കൂട്ടുകാര് പേരുകൾ കമന്റ്സ് ആയിടുക, ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ട കൂട്ടുകാര് എന്നാണ് ബർത്ത്ഡേ എന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്നാണെന്നും ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപ്, അതായത് ഒരാഴ്ച മുൻപായിട്ട് കമന്റ് ആയി പറയാട്ടോ. അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ഇട്ടാൽ ചിലപ്പോൾ ആ സമയം ആകുമ്പോഴത്തേനും നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 1 വീക്ക് മുൻപായിട്ട് കമന്റ് ആയി പറയാം. സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.